ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം മൈ ചാനൽ അൻഷീസ് ഹെവൻ. നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പുറത്തുനിന്നും വാങ്ങുന്ന, നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പോലത്തെ ഉള്ള ഒരു ഉള്ളി പൊക്കവടയാണ്. ഇനി നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അത് നമുക്കൊരു പൗളെടുത്ത് 1.5 സവാള ചെറുതായി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വലുതായങ്ങാണ്ട് കട്ട് ചെയ്യാൻ ചെയ്യൽ. ഇത് പൊക്കവട ആയതുകൊണ്ട് ചെറുതായി കട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞ് ചേർക്കുക. ഇനി കുറച്ച് ഇഞ്ചിയും ചെറുതായി അരിഞ്ഞ് ചേർക്കുക. നമുക്ക് പൊക്കവടന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് പൊടികളാണ് ടോ ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി കുറച്ച് സ്വാദ് കൂടി കൂടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ചിക്കൻ പൗഡർ. ഇനി പൗഡറെല്ലാം എല്ലാത്തിനും ആകാൻ വേണ്ടി നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദപ്പൊടിയും ചേർക്കുക. ഈ പൗഡറിന് പുറമെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക. അത് പൊക്കവട നന്നായി പൊള്ളയായി കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഈ പൗഡേഴ്സ് എല്ലാം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നന്നായി വറുക്കുക. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് നന്നായി കുഴക്കുക. ഒന്നുകിൽ നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തം കൈക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം ഈ രീതിയാകുന്നത് വരെ ലൂസാക്കിയെടുക്കുക. ഇനി 1.5 മണിക്കൂറോളം അടച്ച് വെക്കുക. അങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ നന്നായി പൊള്ളിയായി കിട്ടുന്നതാണ്. ഇനി ഒരു പാൻ വെച്ച് ആവശ്യാനുസരണം ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് കുറച്ച് കുറച്ചായി ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ ഉപയോഗിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പൊക്കവട റെഡി കഴിഞ്ഞിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടവും നമ്മളുടെ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങി കിട്ടുന്ന പോലെ തന്നെ അടിപൊളി പൊക്കവടയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. Thank you.